നടത്തുന്നതിൽ നിന്നാൽ തടയുന്ന രണ്ട് ശത്രുക്കളെ നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നും ആ ശത്രുക്കളെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തദബ്ബുർ സാധ്യമാവുകയുള്ളൂ എന്നും നമുക്ക് ബോധ്യമായി. ഒന്നാമത്തേത് നമ്മുടെ മനസ്സാണ്, രണ്ടാമത്തേത് പിശാചാണ്. രണ്ടും നമ്മുടെ സ്വന്തം ശരീരത്തിൽ കുടികൊള്ളുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതിൽ ഉള്ള വിപത്തുകളും മനസ്സുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിന് പരിഹാരങ്ങളും മനസ്സിലാക്കി, ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. അതിൽ രണ്ട് പരിഹാരങ്ങളെ നാം പ്രത്യേകമായി വിശദീകരിച്ചു. രണ്ടാമത്തേതിലാണ് നാം ഉള്ളത്, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ആണ്. യഥാർത്ഥത്തിൽ ഈ ദിക്ർ എന്ന വിഷയം എന്താണ്, ദിക്ർ എന്ന് നാം അറിഞ്ഞു, എങ്ങനെയാണ് ദിക്ർ ഉണ്ടാകേണ്ടത് നമുക്ക് എന്ന് നാം മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്ന മനസ്സാന്നിധ്യവും ഹൃദയ സാന്നിധ്യവും സുരക്ഷിതത്വവും സമാധാനവും ഒക്കെ അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതൊരു വലിയ വിഷയമാണ്, ഇത് ഞാൻ രണ്ടോ മൂന്നോ അല്ലെ ഇനി 10 മണിക്കൂർ ഇരുന്ന് നിങ്ങളോട് പറഞ്ഞു ഇത് കേട്ടാൽ നിങ്ങൾക്ക് തൃപ്തി മതിയാവുകയില്ല, പറഞ്ഞാൽ എനിക്കും മതിയാവുകയില്ല. അതാണ് ദിക്ർ, അതാണ് ദിക്ർ. കേൾക്കും തോറും നമുക്ക് ഈ ദിക്റിനോട് നമുക്ക് വല്ലാത്ത ഇമ്പവും ഇഷ്ടവും തോന്നുകയും കേൾക്കാനുള്ള ആർത്തി വരികയും ചെയ്യും. അത് യഥാർത്ഥത്തിൽ ഒരു നല്ല ലക്ഷണമാണ്. അല്ല, ഇത് കേൾക്കുമ്പോൾ ഇതിനോടൊരു വൈമുഖ്യവും വൈമനസ്യവും പ്രയാസവുമാണെങ്കിൽ അത് ആപത്തിലേക്കുള്ള സൂചനയുമാണ്. അള്ളാഹു അതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പലതും നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ്, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നിങ്ങളൊക്കെ അത് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. വിശേഷിച്ച് രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, അത് ഖുർആനിൻ്റെ കൽപ്പനയാണ്. നമ്മളെല്ലാവരും പരമാവധി ജീവിതത്തിൽ അത് പകർത്തണം. അപ്പോൾ മാത്രമേ ആ ബോധം, അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ, യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ദിക്ർ നിലനിൽക്കുകയും ഷെയ്ത്താൻ നമ്മിൽ നിന്ന് അകലുകയും ചെയ്യുകയുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്നെണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദിനേനയുള്ള ജീവിതത്തിലുള്ള ചില ദിക്റുകളെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലേ, പറഞ്ഞിട്ടുണ്ട്. അതിൽ അതിൻ്റെ കൂടെ വളരെ പ്രധാനമായ ഏഴെണ്ണം ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ദായിമാക്കുക. ദായിമാക്കുക എന്ന് പറഞ്ഞാൽ അത് പോകാതിരിക്കുക. ആ ഏഴെണ്ണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രാധാന്യപൂർവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ ചിലത് കൂടി ഞാൻ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊന്നാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിം നീമാ അഖൂലു ഇദാ അസ്ബഹ്തു വഇദാ അംസൈതു വഇദാ അഖദ്തു മർജഈ. റസൂലെ, നേരം വെളുത്താലും ഇരുട്ടി വൈകുന്നേരമായാലും ഞാൻ കിടക്കപ്പായയിലേക്ക് പോകുമ്പോഴും പറയാൻ പറ്റിയ ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നാലും, അല്ലിംനി പഠിപ്പിച്ചു തന്നാലും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ് മതിയാക്കിയ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് എന്നത്. നമ്മളെപ്പോഴും നമ്മൾ പുതുക്കിക്കൊണ്ടേ ഇരിക്കണം. അത് നമ്മൾ പഠിക്കുന്നത് ഒരു വിജ്ഞാനമുണ്ടാകാൻ വേണ്ടി അല്ല, അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. രണ്ട് ഉദ്ദേശങ്ങളാണ് നമ്മുടെ ഈ പഠനത്തിൻ്റെ പിറകിൽ ഉണ്ടാകേണ്ടത്, രണ്ടേ രണ്ട് ഉദ്ദേശങ്ങൾ. ഒന്ന്, ഖശിയത്തുള്ളാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നമുക്കുണ്ടാകണം. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഭയമല്ല, പക്ഷേ
വേറൊരു പദമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഖൗഫ് എന്ന ഭയമല്ല. ഒരു പാമ്പിനെ കണ്ടാൽ നമുക്കുണ്ടാകുന്ന, ഒരു സിംഹത്തെ കണ്ടാൽ ഉണ്ടാകുന്ന ഭയമല്ല ഖശ്യത്ത്. അതൊരു വല്ലാത്ത വിഭ്രാന്തിയുള്ള ഭയമാണ്. മറിച്ച് ഖശ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ബഹുമാനമുണ്ട്, ആദരവുണ്ട്, അതോടൊപ്പം ഒരു ഭയവുമുണ്ട്. അതാണ് ഖശ്യത്ത്. അതാണ് ആ ഖശ്യത്താണ് അല്ലാഹു തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിനെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ടത് അതാണ്. ഇതുണ്ടാകണം നമ്മുടെ പഠനം കൊണ്ട്. ഒന്ന് അതാണ്. രണ്ടാമത് നമ്മുടെ ഇൽമ് അമൽ ചെയ്യാനായിരിക്കണം, എഴുതി വെക്കാനാകരുത്. ഒരു ചുവടിലൂടെ കേട്ട് ഇതിലൂടെ പോകാൻ ആകരുത്. കണിശമായി രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. അമൽ ചെയ്യാത്ത ഇൽമുകൾ അപകടകരമാണ്, അപകടകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ എന്നായിരുന്നു. ആ നാഫിഅ എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ളത് എന്നല്ല അതിൻ്റെ അർത്ഥം. ഉപകാരമില്ലാത്ത ജ്ഞാനം ഏതാണ്? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിച്ച ഉപകാരമല്ലേ ഉണ്ടല്ലോ, അതല്ല ഇൽമുൻ നാഫിഅ. ഇൽമുൻ നാഫിഅ എന്ന് പറഞ്ഞാൽ ഇൽമുൻ നാഫിഅ യൻഫഉക ഫിൽ ആഖിറ, അതാണ് യഥാർത്ഥ ലോകം. ഇൽമുൻ നാഫിഅ യൻഫഉക ഫിൽ ആഖിറ, ആഖിറത്തിൽ ഉപകാരപ്പെടുന്നതാണ് എന്ത്? നാഫിഅ എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ഇൽമ ഏതായിരിക്കും? അമൽ ചെയ്ത ഇൽമായിരിക്കും. അല്ലാത്തതുകൊണ്ട് എന്താ കാര്യം? ഈ രണ്ടെണ്ണമായിരിക്കണം. ഇത് എല്ലാ ദിവസവും നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഞാനിങ്ങനെ പറയണ്ടല്ലോ. എല്ലാ ദിവസവും നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് സഹാബികളുടെയൊക്കെ ജീവിതങ്ങൾ ആലോചിച്ച് നോക്കും. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറയുക, അല്ലിം നീമ അഖൂൽ, അല്ലിം നീമ അഅമൽ, അങ്ങനെയാണ്. എന്തിനാണ് സഹാബികൾ ചോദിച്ചിരുന്നത്? നമ്മൾ എന്തിനാ ചോദിക്കാറുള്ളത്? രണ്ടും വ്യത്യാസമാണ്. നമ്മൾ ചോദിക്കുന്നത് എന്തിനാ? അറിയാൻ വേണ്ടിയാ. സഹാബികൾ ചോദിച്ചത് എന്തിനാ? അമൽ ചെയ്യാൻ വേണ്ടിയാ. അറിയാൻ വേണ്ടിയല്ല, അമൽ ചെയ്യാൻ വേണ്ടി. എസ് അലൂനക്ക, ഖുർആൻ ഇങ്ങനെ മറിച്ചു നോക്കിയതിൻ്റെ അത്ഭുതമാണ്. ഖുർആനാണല്ലോ നമ്മൾ തദബ്ബുർ ചെയ്യുന്നത്. എസ് അലൂനക്ക, ഖുർആനിൽ അത് കാണുന്ന സ്ഥലത്തൊക്കെ നിന്ന് നോക്കിയതിൻ്റെ, അവർ നിന്നോട് ചോദിക്കുന്നു എന്നാണ്. എസ് അലൂനക്ക, ആരാണവർ? സഹാബത്താണ്. ആരാ നീ? റസൂലുള്ളാഹാണ്. എന്തിനാ ചോദിച്ചിരുന്ന്? മാഷാല്ലാ, എന്തിനാ ചോദിച്ചിരുന്ന്? കൊടുക്കാൻ വേണ്ടി ചോദിച്ചിട്ടില്ല. നബിനെ കൊടുക്കാൻ വേണ്ടിയല്ല ചോദ്യം, അല്ല അല്ല, അമൽ ചെയ്യാൻ വേണ്ടിയ ചോദ്യം. എസ് അലൂന ഖമാദ യുൻഫിഖൂൻ, അവർ വന്ന് ചോദിക്കുക എന്താ ചെലവാക്കേണ്ടത്. ഖുൽ അൽ അഫ്വാ, നബി പറഞ്ഞു കൊടുക്ക്, ബാക്കി എന്താണോ ഉള്ളത് അതാണ് ചെലവാക്കിക്കാളി. അതാണ് അഫ്വു എന്ന് പറഞ്ഞാൽ. ഉദാഹരണമാണ്, അവരെങ്ങനെയാണല്ലോ ചെയ്തത്, അങ്ങനെയാണ് എല്ലാ വിഷയവും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് ഒരു ദിവസം നബിനോട് ഇങ്ങനെ ചോദിച്ചു, മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പഠിക്കേണ്ടത്. ഒന്ന്, നേരം വെളുക്കുമ്പോൾ പറയാൻ കഴിയണം, വൈകുന്നേരം പറയാൻ പറ്റിയതായിരിക്കണം, രാത്രി പറയാൻ പറ്റി, ഉറങ്ങാൻ പോകുമ്പോൾ പറയാൻ പറ്റിയതായിരിക്കണം. ഈ പുസ്തകം എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ അല്ലേ, ദിക്റുകൾ എന്നുള്ള പുസ്തകം. ഈ പുസ്തകത്തിലെ ഒമ്പതാമത്തെ പ്രാർത്ഥനയാണ് അത്. ഒമ്പതാമതായി നമ്മൾ കൊടുത്ത അതാണ്. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ എന്ന് പറഞ്ഞ് നീ കൊടുത്തിട്ടുണ്ട്. അതില്ലാത്ത ഒരു ജാസ്മിനെ കണ്ടത് കിട്ടും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നബി പറയാണ്, യാ അബൂബക്കർ ഖുൽ, അബൂബക്കറെ നീ ഇങ്ങനെ പറഞ്ഞോ എന്ന്. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ്, അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ, റബ്ബ കുല്ലി ശൈഇൻ വമലീക, അഷ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത, أعوذ بك من شر نفسي ومن شر الشيطان وشركه وأن أقترف على نفسي سوءا أو أجره إلى مسلم. എല്ലാവരും പഠിക്കണത് മനസ്സിലായില്ലേ? പുസ്തകമല്ലാതെ അത് പറയാൻ നമുക്ക് കഴിയണം. അത് അറബി ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ കുറച്ചു കാലം അതിൻ്റെ ആശയമെങ്കിലും നമ്മൾക്ക് വരണം. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദ ഫാത്തിറ സമാവാതി വൽ അർദ്, അങ്ങോട്ടും ഇങ്ങോട്ടുമായി വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അർദ് എന്ന റിവായത്തുണ്ട് തുടങ്ങുന്നത്, പക്ഷെ രണ്ടും അതിലുണ്ട്. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദ, ഗൈബും ഷഹാദത്തും അറിയുന്ന അല്ലാഹുവേ. ഗൈബ് ഷഹാദത്ത് പറയണ്ടല്ലോ എന്താ? ഒന്ന്, ഗൈബ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ
നമ്മളുള്ള ഈ ദൃശ്യലോകത്ത് അറിയുന്ന, കാണുന്ന, മനസ്സിലാക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയുന്നതിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. മനസ്സിലായി? റൈബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തുള്ളതാണ്, അതിൻ്റെ അപ്പുറത്തുള്ളത്. മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനുഷ്യനത് കിട്ടൂല. അത് അല്ലാഹു തആല വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുകയും അവരിലൂടെ നമുക്ക് കിട്ടുകയും ചെയ്യുന്നതാണ് എന്ത്? ഗൈബ്. അതിന് ദൃശ്യം അദൃശ്യം എന്നുള്ളത് അതിൻ്റെ പരിഭാഷയല്ല. മനസ്സിലായില്ലേ? അതാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആളുകൾക്കിടയിൽ. അത് പരിഭാഷപ്പെടുത്തിയപ്പം അത് ഗൈബാണോ ഇത് ഗൈബാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര അവ്യക്തത ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം അതാണ്. അപ്പം നമ്മളത് പറയണ്ട. ഗൈബ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ദൃശ്യമാണ്. ദൃശ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അള്ളാഹു നൽകിയ ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയുന്ന കാര്യങ്ങളാണ് ഷഹാദത്ത്. അതും അള്ളാഹ്ക്കറിയാം, അതല്ലാത്തതും അള്ളാഹ്ക്കറിയാം. അങ്ങനെ അറിയുന്ന അള്ളാഹുവേ ഫാത്തിറ സമവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാത്രം പറയുന്ന പേരാണ് ഫത്തറ എന്നുള്ളത്. മനസ്സിലായില്ലേ? സൃഷ്ടിച്ചവൻ എന്നല്ല ഫാത്തിർ എന്ന് പറഞ്ഞാൽ. അൽഹംദുലില്ലാ, ഖുർആൻ തുടങ്ങ ഒരു സ്ഥലത്ത് തുടങ്ങുന്നുണ്ട്, ഒരു സൂറത്ത് തന്നെ സൂറത്ത് ഫാത്തിർ തുടങ്ങുന്നുണ്ട്. ഫാത്തിരി സമവാതി വൽ അർദ്, ഫത്തറ എന്ന് പറഞ്ഞാൽ പിളർത്തി എന്നാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് കുറേ അസംസ്കൃത പദാർത്ഥങ്ങളെ കൊണ്ട് ഒരു സംസ്കൃത പദാർത്ഥം ഉണ്ടാക്കിയതല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്. അല്ലല്ലോ, അല്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് മുഴുവൻ അത്ഭുതകരമാണ്, അത്ഭുതകരമാണ്. ഏത് സൃഷ്ടിപ്പും അള്ളാഹു ഉണ്ടാക്കി ഏത് സൃഷ്ടിപ്പും നോക്കി, അതിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പാണ് ഫത്തറ എന്ന് പറഞ്ഞ സൃഷ്ടിപ്പ്. ഫത്തറ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ വിഭജിച്ച് സൃഷ്ടിക്കലാണ്. വിഭജിച്ച് സൃഷ്ടിക്കൽ, അതെങ്ങനെ? അത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ. നമ്മളൊക്കെ വിഭജിച്ച എന്താ ഉണ്ടാകുക? ഒരു സാധനം കൊണ്ട് നമ്മൾ മുറിച്ചു നിൽക്കുക, എന്താ? നശിക്കുക ചെയ്യുക. അള്ളാഹു വിഭജിച്ചപ്പോൾ പുതിയത് ഉണ്ടായതാണ്. അതാണ് ഫാത്തിർ. ആകാശങ്ങളെയും ഭൂമിയങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത് അതാണ്. അള്ളാഹു തആല ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. കാനത്ത റത്ഖൻ, ഇത് രണ്ടും ഒന്നായിരുന്നു, ആകാശവും ഭൂമിയും റത്ഖായിരുന്നു. റത്ഖ എന്ന് പറഞ്ഞാൽ പിളർത്താൻ സാധിക്കാതെ വിധം ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു സാധനമായിരുന്നു. ഫഫത്തഖ്നഹുമാ, അതിനെ രണ്ടിനെയും നാം വേർപ്പെടുത്തി. അപ്പൊ രണ്ട് സാധനമായി, ഒറ്റ സാധനമായിരുന്നു. ആ ഒറ്റ സാധനത്തെ രണ്ടാക്കി വേർതിരിച്ചു. ഒന്നിൻ്റെ പേര് ആകാശമെന്നും ഒന്നിൻ്റെ പേര് ഭൂമിയെന്നും. സുബ്ഹാനല്ലാഹ്. അതിനുശേഷമാണ് വെള്ളമുണ്ടായത്. അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നത് ഇത് പിളർന്നപ്പോഴാണ് ആരുണ്ടായത്? വെള്ളം ഉണ്ടായത്. അതിനു മുമ്പ് വെള്ളമല്ല. ഇതൊക്കെ വലിയൊരു ചരിത്രമാണ്. ഈ വെള്ളം എന്താന്നൊക്കെ ഉള്ളത്, സുബ്ഹാനല്ലാഹ്. നമ്മൾ ദിക്കറ് ചൊല്ലി മടുത്തു പോകും. നമ്മൾ പറഞ്ഞല്ലോ ദിക്കറിൽ ഏറ്റവും വരുന്നത് അള്ളാഹു അക്ബറാണ്. അള്ളാഹു അക്ബർ നമ്മൾ ചൊല്ലി മടുത്തു പോകും വെള്ളത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ. വജഅൽന മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ. ഓ, ഭയങ്കരമാണ്. ഫാത്തിറും മാഉം രണ്ടും സുബ്ഹാനല്ലാഹ് ആണ്. നമ്മൾ ആലോചിച്ചു, വെള്ളമില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ വെള്ളം സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയ സംവിധാനം, കിട്ടിയ വെള്ളത്തെയാണ് നമ്മളിങ്ങനെ വേർതിരിച്ചിട്ട് അതിലെ മൂലകം കെമിസ്ട്രി പറഞ്ഞത് H2O എന്ന് പറഞ്ഞത്. കിട്ടിയ വെള്ളത്തെയാണ്. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വെള്ളം ഉണ്ടാക്കാൻ പറ്റും മനുഷ്യന്? ഇനി ഉണ്ടാക്കിയാൽ തന്നെ ആ വെള്ളം എന്തിനാ പറ്റുക? അള്ളാഹുവിൻ്റെ, അള്ളാഹു ഉണ്ടാക്കിയ വെള്ളം ഒരു വെള്ളമല്ല, അനവധി വെള്ളങ്ങളാ, അനവധി വെള്ളങ്ങൾ. ജലാംശമില്ലാത്ത ഒരു വസ്തു ലോകത്തില്ല. അതാണ് അതാണ് വജഅൽന മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്. ജീവനുള്ള എല്ലാ വസ്തുക്കളെയും, വസ്തുക്കളിലും എന്തുണ്ട്? ജലാംശമുണ്ട്. അതൊക്കെ ഫാത്തിറാണ്, ഫാത്തിറിൽ പെട്ടതാണ്. ഓക്കെ. അപ്പോൾ അൽഹംദുലില്ലാഹി ആലിമുൽ ഗൈബി വശ്ശഹാദ ഫാത്തിരി സമവാതി വൽ അർദ്. നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലല്ലോ ഇതിൻ്റെ അർത്ഥം എന്തിനാ അങ്ങനെ വിശദീകരിക്കണ ണ്ടോ? അങ്ങനെ ആരെയും വിചാരിക്കണ്ടോ? ഉണ്ടെങ്കിൽ മറുപടി പറയണം. അതിനാണ് ഉണ്ടോ? എന്തിനാന്ന് വെച്ചാൽ ദിക്കറ് വരാനാ. ദിക്കർ എന്താ? നമ്മൾ പറഞ്ഞല്ലോ ഇത് നാവുകൊണ്ട് ചെല്ലിയാൽ എന്താവൂല? ദിക്കറാവൂല. ശരിക്ക് മനസ്സിലായിക്കോ, ഇത് നാവുകൊണ്ട് ചെല്ലിയാൽ ദിക്കറാവൂല. ഇത് ദിക്കറാകണമെങ്കിൽ എന്താണോ അത് നമുക്ക് കിട്ടണം. അയിന്ന് വരേണ്ടതാണ്. അപ്പൊ ആലിമുൽ ഗൈബി വശ്ശഹാദ എന്ന് പറയുമ്പോ
നമ്മൾ ഭയങ്കര ശ്രദ്ധാകണം, ഭയങ്കര ചെറുതായി. നമുക്ക് എന്താ അറിയാം? ഒന്നും അറിയില്ല, ഒരു വസ്തു അറിയില്ല, വെറുതെ പറയാൻ അറിയുന്നുണ്ട്, ഒന്നും അറിയില്ല. അതാണ് ഫാത്തരി സമാവാത്തി വല്ലാറെന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊന്നുമല്ല, ഒന്നുമല്ല, ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ വലിയ പ്രൊഡക്ഷൻ മാനേജറാവും, ചിലപ്പോൾ ഒരു ചുക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതാണ് ഫാത്തരി സമാവാത്തി വല്ലാർ. ഓക്കെ, എന്നിട്ട് മൂന്നാമത്തെ കാര്യം, റബ്ബ കുല്ലി ഷൈഇൻ, റബ്ബ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും വളർത്തിയവനെ. അല്ലാഹു റബ്ബാണ്. റബ്ബ എന്ന് പറഞ്ഞാൽ വളർത്തിയെന്ന, റബ്ബ് എന്ന് പറഞ്ഞാൽ വളർത്തിയവൻ. ആരാ വളർത്തിയത്? ആരാ വളർത്തി? നമ്മൾ എന്താ ചെയ്തത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മനുഷ്യൻ എത്ര നിസ്സാരവാനാണ്. എങ്ങനെയാണ് ദിക്ര ഇല്ലാതെ പോകുന്നത്? എങ്ങനെയാണ് ദിക്ര ഇല്ലാതെ പോകുന്നത്? എല്ലാ വസ്തുക്കളെയും വളർത്തിയവൻ ആരാണ്? റബ്ബാണ്. നിങ്ങൾ പറയൂ വേറെ എന്തെങ്കിലും ഒന്ന്. അതുകൊണ്ടാണല്ലോ റബ്ബ് എന്ന പേര് അല്ലാഹുവിനല്ലാതെ ആർക്കും ഫിറ്റാവില്ല, നീ ആർക്കും ഫിറ്റാവില്ല. എന്താ കാരണം? നമ്മൾ ഒന്നിനെയും വളർത്തിയിട്ടില്ല. നിങ്ങൾ തോന്നിയാസാ പറഞ്ഞത്, ഞാൻ എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ വളർത്തി. നിങ്ങൾ എന്ത് വളർത്തിയ? നിങ്ങളൊന്ന് വളർത്തുന്ന നമ്മൾ കാണട്ടെ. വളർത്തുന്നത് പോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ശരീരത്തിൽ നൽകിയ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു ചെറിയ സുഷിരം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ചെറിയൊരു സുഷിരം, ഏയ് ഒരു സുഷിരം. ഞാനിങ്ങനെ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഈ കിഡ്നിക്ക് നിങ്ങൾ ഈ സാധനത്തിലൊന്നും ഒന്നിലും ഒരു പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ കുറേ സുഷിരങ്ങളുണ്ട്, ഒറ്റൊന്നും കാണുന്നില്ല. ഇത് കാണാവുന്ന രീതിയിലുള്ള മൈക്രോസ്കോപ്പുകൾ വെച്ച് നോക്കി, അതിൽ കാണുന്നില്ല. സുബ്ഹാനല്ലാ, നമ്മൾ സാധാരണ പറയല് സൂചി കൊണ്ടുണ്ടാക്കിയ ഒരു ഓട്ടം നോക്കല്ലേ, സൂചി കൊണ്ടുള്ള ഓട്ടം മനുഷ്യർക്ക് നോക്കിയാൽ കാണും. ഇത് അതും കൂടി കാണാത്ത, അതാണ് അതും കൂടി കാണാത്ത. അത്ര എന്താണ് അള്ളാഹു ലത്തീഫ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ലത്തീഫ്, ലത്തീഫാണ് അള്ളാഹു. അള്ളാഹുവിനെ പോലെ ലത്തീഫായ സൂക്ഷ്മമായ സൃഷ്ടിപ്പ് നടത്തിയവൻ കാണൂല ആ സുഷിരം. പക്ഷേ ആ കിഡ്നിയിൽ ആ സുഷിരം വന്നാൽ തീർന്നു കഥ. കിഡ്നി മാത്രമല്ല, എല്ലാം എല്ലാം അതാണ്. അതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ, റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും വളർത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ടല്ലാതെ ഒന്നിനെയും നമ്മൾ വളർത്തിയിട്ടില്ല. ആരും പറയണ്ട ഞാൻ വളർത്തി ഉണ്ടാക്കിയതാണ് നിന്നെ, മരിച്ചക്കും ചെയ്തിട്ടില്ല. റബ്ബ് ആരാ? റബ്ബ കുല്ലി ഷൈ, അതാണ് രസം. കുല്ലി ഷൈ, ആ അതിൽ മനുഷ്യൻ അറിയുന്നതും അറിയാത്തതും, അറിയുന്നതും അറിയാത്തതും മാത്രമല്ല, ചില വസ്തുക്കളുടെ ഒന്നും എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് പോലും നമുക്ക് അറിയില്ല. ഇപ്പോഴും അറിയോ? അറിയില്ല. പക്ഷെ നമ്മൾ വിശ്വസിച്ചേ തീരൂ. എന്ത്? ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅൻ, അല്ല സംസാരിക്ക നമ്മളോട്, ഖലഖ ലകും, നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. മാ ഫിൽ അർദി, ഭൂമിയിലുള്ള ജമീഅൻ, ഓഹ് എല്ലാം. നമുക്കറിയില്ല എന്തിനാ ഈ സാധനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ജന്തുക്കള്, ജീവികള്, ഇഴജന്തുക്കള്, പുഴുക്കള്, മനസ്സിലായില്ലേ? നമുക്കറിയില്ല എന്തിനാ സൃഷ്ടിച്ചത്. പക്ഷെ അല്ലാഹു തആല പറയാണ് ഖലഖ ലകും. അറിയില്ല, കിട്ടിയിട്ടില്ല നമുക്ക്. റബ്ബ കുല്ലി ഷൈഇൻ പോരാ, അടുത്ത വാചകം കുറച്ചുകൂടി കടുപ്പള്ള, വമലീഖു, മലീഖ്, അതിൻ്റെ ഉടമാവകാശവും ആർക്കാണ്? അള്ളാഹുവിനോടാണ്. ഓ മലീഖ്, ഉടമാവകാശം. ഏയ് പേറ്റന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഏ ചില ചെടിയും പ്രാണികളെയൊക്കെ പിടിച്ചിട്ട് അമേരിക്കക്കാരൻ പറയും, നമ്മളെ കാട്ടുന്ന പിടിച്ച് എന്നിട്ട് പറയും ഇതിൻ്റെ പേറ്റന്റ് ഞങ്ങൾക്കുള്ളതാണ്. എന്താ കാര്യം? അള്ളാഹു സുബ്ഹാനഹു വതആല നിബിഡമായ വനത്തിൽ
അതിശക്തമായി ഇടതൂർന്നു നിൽക്കുന്ന വനത്തിൽ അള്ളാഹു സൃഷ്ടിച്ച ഒരു ചെറിയ സസ്യത്തെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അതിനെ കൊണ്ടുവന്ന് സുവോളജിക്കാരൻ ഇരുന്ന് നിരീക്ഷണം നടത്തി, പരീക്ഷണം നടത്തി, അതിൻ്റെ ഫലങ്ങൾ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി. എന്നിട്ട് ഇപ്പം അവൻ പറയാം അതിൻ്റെ പേറ്റൻ്റ് എനിക്കാണ്, ഇതുണ്ടാക്കിയവനൊരു പേറ്റൻ്റും ഇല്ല. എന്താ ചില ചെടികളൊക്കെ അറിയങ്ങൾ, ചില ചെടികളൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഇനിയും മനുഷ്യന് മരുന്നുകൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾ ഇപ്പോഴുമില്ലേ? പക്ഷെ ആ മരുന്നുകളൊക്കെ ഇവിടെ ഉണ്ട്. എവിടെയുള്ളത്? ഈ സസ്യങ്ങൾക്കുള്ളിലുണ്ട്. ഉണ്ട്, നടക്കേണ്ടതുണ്ട്. ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഇതിൻ്റെയൊക്കെ മലീക്കാര. എന്താ ഇപ്പോൾ ഒരു ചെടി, ചെറിയ ഒരു ചെടി, ആ ചെടിയുടെ ഒരില, ആ ഇലൻ്റെ ഉള്ളിൽ എന്തുള്ളത് ആലോചിച്ച് നോക്കൂ. ആ ഇലയുടെ ഉള്ളിലുള്ളത് ഒരു ചെറിയ നീരാ, നീര്. ആ നീര് എന്തിനുള്ളതാ? ആ നീര് നിങ്ങളുടെ ശരീരത്തെ ബാധിച്ച മാരകമായ ഒരു രോഗത്തിനുള്ള ഔഷധമാണ്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞോളീ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഇതാണ് തസ്ബീഹ് കേട്ടോ, ഇതാണ് തസ്ബീഹ്. അത്ഭുതകരമാണ്. മനുഷ്യനെ ആലോചിച്ചാൽ ആലോചിച്ചാൽ പറയാൻ കഴിയില്ല. ഞാൻ കുറച്ച് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളം ജില്ലയിലൊരു ഡോക്ടറെ കണ്ട്, ഒരു ആയുർവേദ ഫിസിഷ്യൻ. അയാൾ ഒരു ഭയങ്കരമായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം തിരഞ്ഞു നടക്കുക ചില മരുന്നുകൾ, ചില രോഗങ്ങൾക്കുള്ള മരുന്നുകൾ. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഭയങ്കര അത്ഭുതമാണ്. തിരഞ്ഞ് 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 അദ്ദേഹം മൊറീഷ്യസ് എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, മൊറീഷ്യസ്. മൊറീഷ്യസിലുള്ള കാടുകളിലെത്തി. ഈ സാധനം എവിടെയുള്ളതെന്ന് ഇയാൾ കണ്ടുപിടിക്കുക. ഈ ചെടി അയാൾക്കത് കിട്ടണം. ആ ചെടി നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ ഒരു രോഗത്തിനുള്ള ഔഷധമാണ്. തിരഞ്ഞ് 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 അയാൾ ആഫ്രിക്കൻ കാടുകളിൽ പോയിട്ടുണ്ട്, ഒരുപാട് കാടുകളിൽ. ഇനി പറഞ്ഞു അവസാനം മൊറീഷ്യസിലുള്ള, മൊറീഷ്യസ് എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള ഒരു കാട്ടിൽ ചെന്നപ്പോൾ ഈ ചെടി അദ്ദേഹത്തിന് പറ്റി. അദ്ദേഹം പറയാണ് ഒരു എത്രയോ ടൺ കണക്കിന് ക്വാണ്ടിറ്റി അവിടെ ആ ചെടിയുണ്ട്, പക്ഷെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ആ ചെടിയാണ് ഈ രോഗത്തിൻ്റെ ഔഷധം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്താണ് മലീക്ക് എന്ന് പറഞ്ഞാൽ? അതാണ് യഥാർത്ഥത്തിലുള്ള പാറ്റന്റ് എന്ന് പറയും. റബ്ബ കുല്ലി ഷൈഇൻ വ മലീകഹു. സഹോദരന്മാരെ, ഞാനീ പറഞ്ഞതൊന്നും അല്ല കേട്ടോ, എന്നേക്കാൾ നിങ്ങൾ വളരെ വിശാലമായി ചിന്തിച്ചോളി, വളരെ വിശാലമായി ചിന്തിച്ചോളി. എത്ര ചിന്തിക്കണോ അത്ര ശക്തിയിൽ വിക്റ് വരും. റബ്ബ കുല്ലി ഷൈഇൻ വ മലീകഹു. മലീകഹു ഉടമാവകാശന്മാർക്കുള്ളതാ. അള്ളാഹു തന്നതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്? മുറിച്ചെടുത്തിട്ടാണ് ഇല്ലാത്തവർക്ക് കൊടുക്കണത്. ഉണ്ടാക്കാൻ കഴിയണ്ടോ നമുക്ക്? ഉണ്ടോ? ഏറ്റവും അവസാനം ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് മനുഷ്യന്, ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ ഒരു കരളാ, ഒറ്റ കരൾ. ആ കരളിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് എൻ്റെ കരളിന് വെക്കാം. അതിൽ റബ്ബുണ്ട്, മലീക്കുണ്ട്. നമ്മൾ എവിടുന്നാ മുറിച്ചത്? അള്ളാഹു തന്നതിൽ നിന്ന് നാം മുറിച്ചതാണ്. നമുക്ക് സൃഷ്ടിക്കാനാവോ? സൃഷ്ടിക്കാൻ കഴിയില്ല. ഉടമാവകാശമാർക്കാണ്? അള്ളാഹുവിനാണ്. ഇനി എൻ്റെ ശരീരത്തിൽ നിങ്ങളുടെ കരളിൻ്റെ കഷ്ണം വെച്ചാൽ പിന്നെ എന്താ സംഭവിക്കണത്? അത് വളരാണ്, വളരാണ്. ആരാ വളർത്തുന്നത്? ഉണ്ടാക്കാൻ കഴിയില്ല, ഉണ്ടാക്കാൻ കഴിയില്ല. ചില സാധനങ്ങളൊക്കെ ശരീരത്തിൽ രണ്ടെണ്ണമാണ്. കണ്ണ് രണ്ടെണ്ണമാണ്, ചെവി, മൂക്കനോട്ട രണ്ടെണ്ണമാണ്, കിഡ്നി. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ രണ്ടെണ്ണം? സുബ്ഹാനല്ലാഹ്. എന്താണ് അള്ളാഹു ചെയ്ത രീതി നിങ്ങൾ ആലോചിച്ചോക്കും. നമ്മളെ സ്കൂട്ടറുമേലും കാറുമേലും ഒക്കെ സ്റ്റെപ്പിന് ഉണ്ടല്ലോ അല്ലേ? സ്റ്റെപ്പിന് ദീർഘയാത്രക്ക് പോകുമ്പോൾ ഉറപ്പിക്കും എന്ത്? സ്റ്റെപ്പിന് ക്ലിയർ ആണോ നോക്കും, കാറ്റുണ്ടോ നോക്കും, നോക്കും. എന്തിനാ? നമുക്കറിയാം വഴിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സ്റ്റെപ്പിനെടുത്ത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം.
അള്ളാഹു തന്ന സ്റ്റെപ്പിനെയാണ് ഇരട്ടക്കെ ആണ്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതകരമാണ്. നമ്മുടെ റബ്ബ കുല്ല ശൈഇൻ വ മലീകഹു, മലീക് മലീക് ഒന്നും എഴുതി വെക്കണ്ട, ഇത് എന്റെ ഉടമാവകാശത്തിൽ പെട്ടതാകുന്നു. കാര്യമൊന്നുമില്ല എഴുതി വെച്ചിട്ട്. ഒന്ന് നമ്മളതല്ല, നമ്മളതല്ല എന്ന് കാലം തെളിയിക്കും. പറയണ്ടല്ലോ, കാലം തെളിയിക്കും നമ്മളതല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട് നമ്മളെന്താന്ന് ആരെയും പറയോ? അല്ല, പേര് മാറ്റിയില്ലേ? അതാണ് റബ്ബക്കുല്ല ശൈഇൻ മലീക്. എന്തും ചിന്തിച്ചോ, റബ്ബക്കുല്ല ശൈഇൻ വ മലീകഹു. അതുകൊണ്ട് ഇനി ദിക്ര് തുടങ്ങാം. അതുകൊണ്ട് അല്ലാഹുവെ, എനിക്ക് സംശയമില്ല എങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത. അതാണ് ദിക്റിന്റെ അടിസ്ഥാനം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, എനിക്ക് സംശയമില്ല, ഞാൻ സാക്ഷിയാണ്, ഞാൻ വിറ്റ്നസ്സാണ്. എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ? ഞാൻ കേട്ടവനാണ് എന്നാണോ? അല്ല. ഞാൻ പഠിച്ചവനാണ് എന്നാണോ? അല്ല. അതിനൊന്നും സാക്ഷി എന്ന് പറയില്ല. ഏയ്, കോടതിയിൽ നിങ്ങൾ സാക്ഷിയായി ചെന്നു, ജഡ്ജി നിങ്ങളോട് ചോദിക്കും ഈ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ പറയാണ് ഈ സംഭവം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സമ്മതിക്കോ? അല്ല. ഈ സംഭവം ഞാൻ എനിക്ക് ഏറ്റവും വിശ്വസനീയമായ ഒരാളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. സമ്മതിക്കോ? ഇതൊന്നും എന്തല്ല, സാക്ഷിയല്ല. നമുക്ക് ഭയങ്കര അത്ഭുതാ, അള്ളാഹിന്റെ ദീനിക്ക് വരുമ്പോൾ മാത്രം നമുക്ക് സാക്ഷിത്വം വേണ്ടെന്നാ. എന്താ അഷ്ഹദു എന്ന് പറഞ്ഞാൽ? അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഇതാ, ഞാൻ നീ എനിക്ക് നൽകിയ, അള്ളാഹുവിനോട് നമ്മൾ പറയണം അഷ്ഹദു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്, അള്ളാഹുവെ നീ എനിക്ക് നൽകിയ കാണാനും കേൾക്കാനും അറിയാനുമുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെ കൊണ്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. എന്ത്? അല്ലാ ഇലാഹ ഇല്ലാ അൻത. ആയിനോ? നമ്മൾ ആലോചിച്ചു നോക്കി, ആയിനോ? ആയിനോ? അല്ലാഹുവേ നീ അല്ലാതെ ഇലാഹില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലി പോരാ. ആരങ്ങളോട് പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലിയാൽ അത് ഷഹാദത്തല്ല. ഷഹാദത്ത് അതാണ്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു വിഷയത്തെ ഷഹാദത്താകാൻ, നമ്മൾ ആലമു ഷഹാദ പറഞ്ഞല്ലോ, എന്താ ദൃശ്യലോകം എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. ഷഹാദത്താകാൻ അള്ളാഹു എന്തൊക്കെ ഞാമത്തുകൾ നമുക്ക് തന്നിട്ടുണ്ടോ, ഒരുപാട് മീഡിയകൾ തന്നിട്ടുണ്ട്. കണ്ണ് മാത്രമല്ല, ഏയ് കണ്ണ് മാത്രമല്ല, കേൾവി മാത്രമല്ല, പുതിയൊരു ഇന്ദ്രിയം നമ്മൾ പഠിച്ചല്ലോ. പഞ്ചേന്ദ്രിയങ്ങളിൽ എണ്ണാത്ത ഒന്നാണ് യഥാർത്ഥത്തിൽ ഖുർആനിലേക്ക് ചെന്നപ്പോൾ നമ്മൾ പഠിച്ചത്. ആറാമത്തെ ഇന്ദ്രിയമാണ്, അത് ഹൃദയമാണ്. ഹൃദയം കൊണ്ടുള്ള കാണൽ, ഹൃദയം കൊണ്ടുള്ള അറിവ്, ഹൃദയം കൊണ്ടുള്ള വായന, അത് ഈ സയൻസിൽ പറയുന്ന പഞ്ചേന്ദ്രിയക്കാരന് കിട്ടിക്കൊള്ളണമെന്നില്ല. ആറാമത്തെ ഇന്ദ്രിയമാണ്, ആ ഇന്ദ്രിയമാണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. എന്തിന്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് പറയാൻ. അത് വർക്ക് ചെയ്താലേ പറയാൻ കഴിയുള്ളൂ. അതാണ് ദിക്ർ, അതാണ് ദിക്ർ, അതാണ് ദിക്ർ. നിങ്ങളോട് ചോദിക്കരുതോ തെളിവ് എവിടെയെന്നൊക്കെ. ആറാമത്തെ ഇന്ദ്രിയം എന്ന് പറയാൻ നിങ്ങളടുത്ത് എന്താ തെളിവ് എന്നൊന്നും എന്നോട് നിങ്ങൾ ചോദിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ആളുകൾക്ക് ചിലപ്പോൾ തോന്നും, എന്താണ് നമുക്ക് തോന്നൂല. കാരണം നമുക്ക് മനസ്സിലായി ഈ കൽബ് കൊണ്ട് മാത്രേ. സഹോദരന്മാരെ, നമ്മൾ അറിയേണ്ട ഒരു സംഗതി, ഒരു ദിക്ർ പോലും നമുക്ക് വിട്ടുപോകില്ല ഈ രീതിയിൽ നമ്മൾ അറിഞ്ഞാൽ. ഒരു ദിക്ർ പോലും ചിലപ്പോൾ നമുക്ക് ഒരു ദിക്റേ ചെല്ലാൻ സാധിക്കുള്ളൂ. ഒരു ദിവസം അമതി, ഒറ്റന്നേ ചെല്ലാൻ കഴിയുള്ളൂ അമതി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, എനിക്ക് ബോധ്യമായി റബ്ബേ, സംശയമില്ല, ഞാൻ അറിഞ്ഞു, ഞാൻ കണ്ടു, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ അനുഭവിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത. എല്ലാവരും ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എന്നത് പഠിക്കണേ. ഞാൻ ഇത്ര സ്ലോ ആയി അത് വിശദീകരിക്കുന്നത് രണ്ട് കാര്യത്തിന്, ഒന്ന് ഇത് ദിക്റാകണം, രണ്ടത് പഠിച്ചു പോകണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത. അപ്പൊ അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദ ഫത്തിറ സമവാതി വൽ അർദ് റബ്ബ കുല്ലി ശൈഇൻ വ
മലീകഹു അഷ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത. കഴിഞ്ഞു, ദിക്കർ കഴിഞ്ഞു. ഇനി നമ്മളുടെ ഭാഗ ദുആ ആണ്. ഇതിലാണ് ഭയങ്കര സാധനമാണ് ഇത്. ഇതിലെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ദിക്കർ, ശുക്കർ വന്നു. ആദ്യത്തെ വാക്കുകളൊക്കെ ശുക്കറാണ് കേട്ടോ. ആദ്യത്തെ വാക്കുകളൊക്കെ ശുക്കറാണ്. നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ സമ്മതിക്കലാണല്ലോ ശുക്കർ. അതാണ് അള്ളാഹു ആലിമുൽ ഗൈബാണ്, അള്ളാഹു ഫാത്തിറു സമാവാത്തി വൽ അർളാണ്, അള്ളാഹു റബ്ബ കുല്ലി ശൈഇനാണ്, അള്ളാഹു മലീക്കാണ്. ഇത്രയും പറഞ്ഞത് ശുക്കറാണ്. ഇനി വരേണ്ടത് ദിക്കറാണ്. ഏത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത. ദിക്കറാണ്. ഇനി ദുആ ആണ്. ദുആ വരേണ്ടത് അങ്ങനെയായിരിക്കണം. അതും കൂടി ഇതിൽ നിന്ന് പഠിച്ചു പോകണം. ദുആ എങ്ങനെ വരണ്ടത്? ദുആ ഒരു സംഗതി നമുക്ക് വരുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനല്ല, ഇങ്ങനെ വരണം. ശുക്രിൽ നിന്ന് ദിക്കറിലൂടെ ദുആ, ശുക്രിൽ നിന്ന് ദിക്കറിലൂടെ ദുആ. ആ ദുആ ഭയങ്കര ഫലവത്തായിരിക്കും. നോക്ക് നിങ്ങൾ, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നൊന്നും ഞാൻ പറയൂല, അനുഭവിക്കും. ശുക്രിൽ നിന്ന് ദിക്കറിലൂടെ ദുആ. എന്താ ദുആ? അല്ലാഹുമ്മ അഊദു ബിക മിൻ ശർരി നഫ്സി. നമ്മൾ നഫ്സ് പറഞ്ഞപ്പോ വിശദീകരിച്ചാണ്, ഇനിയും പറയണ്ടല്ലോ. അഊദു ബിക മിൻ ശർരി നഫ്സി, എന്റെ മനസ്സിനകത്ത് നിന്ന് വരുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. മനസ്സിനകത്ത് നിന്ന് വരുന്ന തിന്മകൾ എന്തൊക്കെയാണ് നമ്മൾ എണ്ണി പറഞ്ഞല്ലോ. ഒന്നതാണ്, അഊദു ബിക മിൻ ശർരി നഫ്സി. രണ്ടാമത്തേത്, അതാണ് നമ്മളെ വിഷയം, വമിൻ ശർരി ശൈത്താനി വശിർക്കിഹി. വമിൻ ശർരി ശൈത്താനി വശിർക്കിഹി. ശിർക്കിഹി എന്നും വശറക്കിഹി എന്നും രണ്ട് രീതിയിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിൻ ശർരി ശൈത്താനി വശിർക്കിഹി എന്നും മിൻ ശർരി ശൈത്താനി വശറക്കിഹി. ശിർ എന്നുള്ളടത്ത് ശറ, രണ്ടും സഹിഹായി വന്നതാണ്. ഒന്നാമത്തേത് ശിർക്കിഹി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ, ഷെയ്ത്താന്റെ ഷെറിൽ നിന്ന് റബ്ബെ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. വശിർക്കിഹി, അവൻ ഉണ്ടാക്കുന്ന ശിർക്കിൽ നിന്നും. അവൻ ശിർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാക്കും, അവനിങ്ങനെ തോന്നിപ്പിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, മാരകമായ ഒരു രോഗം വന്ന് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, രക്ഷപ്പെടില്ല എന്നൊക്കെ ഡോക്ടറൊക്കെ പറഞ്ഞു. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഞാൻ അള്ളാഹുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം തവക്കുല് ശുക്ര് ദിക്ര് ദുആക്കെ കാരണമായി നിങ്ങൾ രക്ഷപ്പെട്ടു. ആ സമയത്ത് ഡിസ്ചാർജൊക്കെ ചെയ്യുന്ന അന്ന് നമുക്കിങ്ങനെ തോന്നുകയാണ്, എന്ത് ഓ ഞാനിവിടെ എത്തിയതുകൊണ്ടാട്ടോ രക്ഷപ്പെട്ട്, ഏയ് ഈ ഡോക്ടർ ഞാൻ എത്തിയിട്ടില്ലെങ്കിലേ. അതല്ലേ, ഞാൻ മിഞ്ഞാന്നൊരു ഡോക്ടറോട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടറെ ഒരിക്കലും നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ, എന്ത് നിങ്ങളാണ് ഈ രോഗിയെ സുഖമാക്കിയത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര അത്ഭുതമാണ് എൻ്റെ ജീവിതം. എന്താ വെച്ചാൽ ഭയങ്കര ക്രിട്ടിക്കലായൊക്കെ കൊണ്ടുവന്ന രോഗികളെ എന്താണെന്നറിയില്ല, നമ്മൾ ചികിത്സിച്ചാൽ അവർക്ക് ആശ്വാസം കിട്ടുന്നു, സുഖം കിട്ടുന്നു എന്ന്. അത് ഭയങ്കര പരീക്ഷണം. ഒരു കാരണവശാലും തോന്നിപ്പോകരുത് ഞാൻ ചികിത്സിച്ചിട്ടാണ് ഇത് ഭേദമായത്. ഒരു കാരണവശാലും നമുക്ക് തോന്നിപ്പോകരുത് ഈ ഡോക്ടറെടുത്ത് എത്തിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അത് ശൈത്താൻ ഉണ്ടാക്കുന്ന ശിർക്കാണ്. മനസ്സിലാകണ്ടല്ലോ അല്ലെ പറയണ്. എന്തും ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, എന്തും സബബുകളിലേക്ക് നമ്മുടെ ചിന്തകൾ പോകരുത്, മുസബ്ബിബിലേക്ക് ചിന്തകൾ പോകണം. സബബ് എന്ന് പറഞ്ഞാൽ എന്താ? കാരണം. മുസബ്ബിബ് എന്ന് പറഞ്ഞാൽ ആ കാരണത്തിന്റെ ഉടമ, കാരണക്കാരൻ. കാരണക്കാരൻ അതിലേക്ക് പോകും, അതാണ് പ്രശ്നം. അതിലേക്ക് പോകും മനുഷ്യന്റെ വിചാരങ്ങൾ. അതുകൊണ്ടാണ് രാവിലെയും രാവിലെ പോകും, വൈകുന്നേരം പോകും, രാത്രി കിടക്കാൻ നേരത്ത് ഭയങ്കരമായിട്ട് പോകുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, രാത്രി കിടക്കാൻ നേരത്ത് ഭയങ്കരമായിട്ട് പോകും. എന്നിട്ട് ഭയങ്കര അത്ഭുതം,
ഈ ആളുകളോട് കാരണത്തോട് മുഴുവൻ നമുക്കിങ്ങനെ ശുക്ർ വരും. കാരണത്തോട് മുഴുവൻ ശുക്ർ വരും. അത് നോക്കിയിട്ട് അയാളുടെ ചിത്രം ഇങ്ങനെ മനസ്സിൽ തെളിയും, ആ ഡോക്ടറുടെ ചിത്രം മനസ്സിൽ തെളിയും. ഉദാഹരണമാണ്, ഓ അദ്ദേഹത്തെക്കുറിച്ച് ഭയങ്കരമായ റെസ്പെക്റ്റ് വരും, ആദരവ് വരും, സ്നേഹം വരും, അദ്ദേഹത്തിനൊരു ഗിഫ്റ്റ് കൊടുക്കണം തോന്നും, എന്ത് കഷ്ടപ്പെട്ടാലും ശരി അദ്ദേഹത്തെ ഒന്ന് കാണണം തോന്നും. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ എന്തുമാത്രം നിർഭാഗ്യവാന്മാരാ. ഇതൊക്കെ തിരിച്ചാരോടാകണം, ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയിരിക്കണം? അള്ളാഹുവിലായിരിക്കണം. സബബിലാകരുത്, മുസബ്ബിബിലാകണം. ഇതൊക്കെ വേണം, പക്ഷേ ഇങ്ങോട്ട് തിരിയണം, അല്ലെങ്കിൽ എന്തായിത്തീരും? ഷിർക്കായിത്തീരും. പേടിക്കണ്ട, എന്താച്ചാൽ മനുഷ്യൻ ദുർബലനാണ്, ഭയങ്കര ദുർബലനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പഠിപ്പിച്ച ഒരു പ്രാർത്ഥന അല്ലേ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി? അത് ഭയങ്കര പ്രാർത്ഥന അല്ലേ? അതിൽ അള്ളാഹുവിനോട് കാബിലിനെ തേടാ, അഊദു ബില്ലാഹി മിൻ അൻ ഉശ്രിക വഅന അഅലം, അറിഞ്ഞുകൊണ്ട് മറന്നുപോയി എന്തേ നിവാചക വഅന അഅലം, അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതും അറിയാതെ ശിർക്ക് ചെയ്യുന്നതിൽ നിന്നും. ഇനി നമ്മൾ അറിയണില്ല, അറിയുന്നില്ല, കാരണം നമ്മൾ ആലോചിക്കണില്ല, നമ്മളെ ദിക്ർ ആ വഴിക്ക് പോയിട്ടില്ല, നമ്മുടെ ചിന്ത ആ വഴിക്ക് പോയിട്ടില്ല. അതാണ് ശിർക്ക്. രണ്ടാമത്തേത് ഷറഖിഹി എന്ന് പറഞ്ഞാൽ, മിൻ ശല്ലി ശൈത്താനി വ ഷറഖിഹി. ഷറഖ് എന്ന് പറഞ്ഞാൽ വലയാണ്, വല, നെറ്റ്. പിശാച് ഇങ്ങനെ വല വിരിച്ചിട്ടുണ്ട് എല്ലോടത്തും. ആ എന്തിനാ? നമ്മളെ കിട്ടുമോ നോക്കാൻ. ഇവൻ അള്ളാഹുവുമായിട്ടുണ്ടാക്കിയ കരാറാണല്ലോ, ഞാൻ അവരെ വലട്ട് പിടിക്കുന്നുള്ളു. ഒരു വല വിരിച്ച് ഷറഖ് എന്ന് പറഞ്ഞാൽ അതാ. രണ്ടായാലും ആശയം ശരിയാണ്. അപ്പൊ ഈ പിശാചിൽ നിന്നും, അവൻ വിരിച്ച വലയിൽ നിന്നും, അല്ലെങ്കിൽ പിശാചിൽ നിന്നും അവൻ ഉണ്ടാക്കി തീർക്കുന്ന ശിർക്കിൽ നിന്നും, അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. മനസ്സിലായല്ലേ ദിക്ർ? മനസ്സിലാകല്ല, ഹൃദയത്തിലാകണം ഇതിങ്ങനെ. ശരിക്കുള്ള ദിക്റോടുകൂടി നമ്മുടെ നാവിൽ നിന്ന് ഇത് പുറത്തേക്ക് വരണം. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദ, ആലിമൽ ഗൈബി വശ്ശഹാദ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ഫാത്തിറസ് സമാവാതി വൽ അർദ്, റബ്ബ കുല്ലി ശൈ, റബ്ബ കുല്ലി ശൈ. ഓരോ ഉദാഹരണവും ഞാൻ പറഞ്ഞ ഉദാഹരണമല്ല, അല്ലാത്തതും വരണം കേട്ടോ. അതിങ്ങനെ ചൊല്ലുമ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ മാത്രമല്ല, നിങ്ങൾ വേറെ ഉണ്ടാക്കിക്കോ. ഏതാണോ നിങ്ങൾക്ക് അതിനോട് ഏറ്റവും, നിങ്ങൾക്ക് ദിക്ർ കിട്ടാൻ ഏറ്റവും നല്ല ഉദാഹരണം ഏതാണോ അത് വരുത്തിക്കോ. റബ്ബ കുല്ലി ശൈഇൻ വ മലീകഹു, വ മലീകഹു. തീർന്നല്ലോ, പിന്നെ ഞാൻ ദിക്റാണ്, ഇതുവരെ ശുക്രായിരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അഷ്ഹദു. ഇനി ആരും അതിനർത്ഥമൊന്നും പറയണ്ട, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നൊന്നും പറയണ്ട. എന്താ ഷഹാദത്ത് എന്ന് പറഞ്ഞല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത. ഇനി ദുആയാണ്, അഊദു ബിക മിൻ ശർരി നഫ്സി വ മിൻ ശർരി ശൈത്താനി വ ശിർക്കിഹി, അല്ലെങ്കിൽ വ മിൻ ശർരി ശൈത്താനി വ ശറക്കിഹി. സലഫസാഹിങ്ങളുടായ ഉലമാക്കളുടെ കൂട്ടത്തിൽ രണ്ട് പ്രാവശ്യം ഇത് ചൊല്ലിയവരുണ്ടായിരുന്നു, രണ്ട് രീതിയിലും, ഷിർക്ക് എന്നും ചൊല്ലി, ഷറക്ക് എന്നും ചൊല്ലി. രണ്ടും എന്താണ് നമുക്ക് വേണ്ടതാണ്, മനസ്സിലായില്ലേ? ഇനി തെറ്റൂലല്ലോ ആർക്കും. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, റബ്ബ കുല്ലി ശൈഇൻ വ മലീകഹു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, أعوذ بك من شر نفسي ومن شر الشيطان وشركه. ഇത്രയും നിങ്ങൾ എന്തായിരുന്നാലും വിട്ടുപോകരുത്, ഇത്രയും എന്തായിരുന്നാലും വിട്ടുപോകരുത്. നമ്മൾ ദിക്റിന്റെ പുസ്തകത്തിൽ ഒരു വാചകം കൂടി ഉണ്ട്, അത് രാത്രിയും വൈകുന്നേരവും ഉള്ള ചില റിവായത്തുകളിൽ കാണാം.
അതിങ്ങനെയാണ്. എന്റെ ദേഹത്തോട് എന്തെങ്കിലും തിന്മ ഞാൻ ചെയ്യുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മനസ്സിലായില്ല? ഞാൻ നേരത്തെ പറഞ്ഞതുവരെ നിങ്ങൾ ശരിക്ക് അതെന്തായിരുന്നാലും വേണം. ഇത് ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ചില റിവായത്തുകളിൽ ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ട് എഴുതിയതാ. ഒന്ന്, വൻ അഖ്തരിഫ അല നഫ്സി സുഅൻ, എന്റെ ദേഹത്തോട് ഞാൻ എന്തെങ്കിലും, എന്താ ദേഹത്തോട് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഒരു കത്തിയെടുത്ത് ദേഹത്തെ കുത്തലല്ല, അതിനേക്കാൾ വലിയ അക്രമമാണ് ദേഹം കൊണ്ട് നാം ഒരു തെറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ അള്ളാഹു നമുക്ക് നിയന്ത്രണ വിധേയമാക്കി തന്നിട്ടുണ്ട്, നിയന്ത്രണ വിധേയമാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ സിസ്റ്റം എന്താന്നുള്ളത്? അത്ഭുതകരായതിൻ്റെ സിസ്റ്റം. എൻ്റെ ഈ കയ്യിൽ ഇപ്പോൾ ഒരു കൊതുക് വന്നിങ്ങനെ കടിക്കുകയാണ് അല്ലേ, എന്താ സംഭവിക്കുക? ഞാനറിയാതെ മറ്റേ കൈ അടിക്കും. എങ്ങനെയാ സംഭവിച്ചേ? എന്താ ഈ സിസ്റ്റം നമ്മൾ ആലോചിച്ചേ? എന്താ ഈ സിസ്റ്റം എന്ന് പറയും? ഭയങ്കര അത്ഭുതകരം. സുബ്ഹാനല്ലാഹ്. ഇതെന്താന്ന് വെച്ചാൽ ഇവിടെ വന്നിരുന്നു, എൻ്റെ തൊലിപ്പുറത്താണ് വന്നിരുന്നത്, എൻ്റെ തൊലിപ്പുറത്ത് എന്നെ ഉപദ്രവിക്കാൻ ഒരു ജീവി വന്നിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ഇങ്ങനെ പോണം. എവിടേക്ക് പോയി? അവിടുന്ന് രണ്ടാമത്തെ മെസ്സേജ് വരികയാണ്. എന്തിന്? ആക്ട് ചെയ്തോ? ആക്ട് ചെയ്തു. എന്തിനാ അള്ളാഹു തല തന്നത്? ഭയങ്കര പരീക്ഷണ, ഭയങ്കര പരീക്ഷണ. എന്താണെന്നറിയോ? അതാണ് അക്തരി ഫാലാ നഫ്സി സുഹൻ. അള്ളാഹു നമുക്ക് ശരീരത്തിലെ അവയവങ്ങളെ നമുക്ക് വിധേയമാക്കി തന്നിട്ടുണ്ട്. ആ വിധേയമാക്കി തന്ന അവയവങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത വിഷയത്തിൽ, അള്ളാഹു വിരോധിച്ച വിഷയത്തിൽ ഉപയോഗിക്കുമ്പോൾ അതാണ് ദേഹത്തോട് ചെയ്യുന്ന ക്രൂരത. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? വേഗം മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ പറയും സ്ട്രോക്ക് വന്നു അയാൾക്ക്. എന്താ സംഭവിക്കുന്നത് സ്ട്രോക്ക് വന്ന? എന്താ സ്ട്രോക്ക് വന്നു എന്ന് പറഞ്ഞാൽ? ഈ മെസ്സേജ് പോകാത്ത അവസ്ഥ വരിക, മെസ്സേജ് പോകണില്ല. നിങ്ങൾ ഇവിടെ കുത്തിക്കോ അയാൾ അറിയില്ല, അടിച്ചോ അറിയില്ല. കാരണം എന്താ? മെസ്സേജ് പോകണില്ല. മെസ്സേജ് പോകാത്തതുകൊണ്ട് എന്ത് സംഭവിക്കണില്ല? ആക്ഷൻ ഉണ്ടാകുന്നില്ല. വല്ലാഹി, ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതം മുഴുവൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവസ്ഥ? ചില ആൾക്കാർ ചിലപ്പോൾ ചോദിക്കാറുണ്ടേ, ചില കുബുദ്ധികൾ ചോദിക്കാറുണ്ട്, അള്ളാഹു അല്ലേ സൃഷ്ടിച്ചത്? ആ അള്ളാഹു അല്ലേ ഇതൊക്കെ തന്നത്? ആ അള്ളാഹു അല്ലേ തെറ്റ് ചെയ്യാനുള്ള കഴിവ് എന്നത്? ആ അള്ളാഹു എന്തിനാണ് തന്നത്? ഓ മാഷാല്ലാ, ഭയങ്കര ചോദ്യ. അള്ളാഹു അല്ലേ എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ച്? ആ അള്ളാ, ഒട്ടും ബുദ്ധിയില്ലാത്ത ചോദ്യ. ചിന്തിച്ചാൽ മതി, അള്ളാഹു താല ഇത് തന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവൻ ഈ സ്ട്രോക്കായ അവസ്ഥയിലായിരിക്കും എന്നും, എന്നും അങ്ങനെ ഇരിക്കും. കാരണം ഇത് മെസ്സേജ് പോവില്ല, മെസ്സേജ് പോകുമ്പോ പോകാത്തപ്പോ ആക്ഷൻ ഉണ്ടാവില്ല. ആക്ഷൻ ഇല്ലെങ്കിൽ ഈ സാധനത്തിന് എന്തിനാ പറ്റുക? സ്ട്രോക്കായി കിടക്കുന്ന ഒരു സാധനത്തിന് എന്തിനു പറ്റും? ഒന്നിനും പറ്റില്ല, ഒരു വസ്തുവിനും പറ്റില്ല. എത്ര പണം ഉണ്ടായാലും ശരി. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം വലിയ ഡോക്ടറായിരുന്നു, യു എയിൽ ഒരുപാട് ഹോസ്പിറ്റലിലുള്ള വലിയൊരു ഡോക്ടർ, ഭയങ്കര പണക്കാരൻ. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു. അദ്ദേഹം ഡോക്ടറാണ്, വളരെ പ്രഗത്ഭനായ ഡോക്ടറാണ്. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു. അപ്പം ഭയങ്കര തലവേദനയാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇയാളുടെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് ഓരോ ഡോക്ടർമാർ ചുറ്റുമാകുമെന്ന് ഇയാളെ പരിശോധിക്കാൻ തുടങ്ങി. ആർക്കും അറിയില്ല എന്താന്ന്, മനസ്സിലായില്ല എന്താന്നുള്ളത്.
തലവേദനക്ക് മരുന്ന് കൊടുത്തു, ആ വേദനക്ക് മരുന്ന് കൊടുത്തു. അവസാനം ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഇങ്ങനെ വിറക്കുകയാണ്, വിരലുകൊണ്ട് ഇങ്ങനെ എഴുതി കൊടുക്ക എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ. സുബ്ഹാനല്ലാഹ്. ആ എഴുതി കൊടുത്തതാണ് അവസാനത്തെ എഴുത്തായിരുന്നു. പോയി 4 വർഷമാണ് അദ്ദേഹം ആ രൂപത്തിൽ കിടന്നത്. 4 വർഷം ആലോചിച്ച് നോക്കൂ. പല സ്ഥലത്തും കൊണ്ടുപോയി. അപ്പം അദ്ദേഹത്തെ കൊണ്ടുപോകാത്ത ലോകത്ത് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളൊന്നുമില്ല. മനുഷ്യനൊന്നുമല്ല നീ. എന്നിട്ട് കിബറോണ്ട് ചോദിക്ക, അന്നല്ലടോ കഴിവ് തന്നത്. എന്ത് ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ അള്ളയല്ലേ തോന്നിപ്പിച്ചത്, അള്ളയല്ലേ തന്നത്. ഇതെങ്ങാണ്ട് തന്നിട്ടില്ലെങ്കിൽ നിന്നെ എന്തിനു പറ്റുള്ളൂ? എന്തിനു പറ്റ? ഒന്നിനും പറ്റൂല. പോട്ടെ, നമ്മൾ വിഷയതല്ല. ഞാൻ ഈ വാക്ക് മനസ്സിലാകാനാ, എന്റെ ദേഹത്തോട് ഞാൻ ഒരു തെറ്റ് ചെയ്യുന്നതിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അള്ളാഹു നമുക്ക് വിധേയമാക്കി തന്നിട്ടുണ്ട് അവയവങ്ങൾ മുഴുവൻ. ആ വിധേയമാക്കി തന്നത് അള്ളാഹുവിനോട് തെറ്റ് ചെയ്യാൻ വേണ്ടി നാം ഉപയോഗിച്ചുകൂടാ. എന്റെ കണ്ണുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് ഞാൻ കണ്ടാൽ അതിനർത്ഥം എന്റെ കണ്ണിനെ ഞാൻ ദ്രോഹിച്ചു എന്നാകുന്നു. മനസ്സിലായില്ലേ? അവസാനത്തേത് ഒരു വാക്കും കൂടി ഉണ്ട്, ഔ അജുറഹു ഇലാ മുസ്ലിം, അല്ലെങ്കിൽ ഔ അജുറഹു ഇലാ മുസ്ലിം, ഒരു മുസ്ലിമിന് ഞാൻ മുഖേന, ഒരു മുസ്ലിമിനോട് ഞാനൊരു തിന്മ ചെയ്യുന്നതിൽ നിന്നും. വേറൊരു മുസ്ലിമിന് നമ്മൾ എന്ത് ചെയ്യ? അയാളെ ഗൈബത്ത് പറയാ. ഉദാഹരണം, അയാൾ തെറി പറയുക. ഒരു ഉദാഹരണമാണ് സഹോദരന്മാരെ. ഇത് ദിക്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മളിത് വിശദീകരിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ റസൂലിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. അതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും അടുത്ത സ്നേഹിതം. അടുത്ത സ്നേഹിതം എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടാണ് എന്തായിരിക്കും? ഏറ്റവും നല്ലതല്ലേ? നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതങ്ങളുടെ വീട്ടിൽ വിരുന്ന് വന്നാൽ നിങ്ങൾ എന്താ കൊടുക്കുക? നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും നല്ലതാ കൊടുക്കുക. ഏയ് അത് കൊടുക്കാൻ പറ്റില്ല എന്നറിയും. എന്തേ? അല്ലല്ല, ഇത് കൊടുക്കുക, ഇതാണ് കുറച്ചും കൂടി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് ചെയ്തത്. അതുകൊണ്ട് പിടിച്ചോളി, തീരെ നഷ്ടപ്പെട്ടു പോകരുത്. അതെ, ഓക്കെ. അധികാരികളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത് ഒന്ന് എനിക്ക് പറയാനുള്ളത്, 3 തവണ 3 രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദിക്റാണ് അത്. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഞാൻ ആ വാചകം മാത്രം വായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ഞാൻ ദിക്റിനെ വല്ലാണ്ട് വിശദീകരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊരു ദിക്റിന്റെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. വിശദീകരിക്കേണ്ടി വരില്ല. ഏറ്റവും കൂടുതൽ ഷെയ്ത്താനാണല്ലോ നമ്മളെ വിഷയം. ഇവന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു. ഞാനിത് ചെല്ലാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കണം കേട്ടോ, ഇതൊക്കെ എനിക്കറിയാം, ഞാൻ എപ്പോഴും ചെല്ലണതാണ്, വരരുത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വരരുത്, വരരുത്. അത് ഉണ്ട്, നിങ്ങൾ പഠിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പോരാ, പോരാ എന്നുള്ളതിന് നമ്മളൊക്കെ തെളിവാണ്. അതാണ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് وهو على كل شيء قدير. അർത്ഥം പറയണ്ടല്ലോ. പക്ഷെ ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ എന്താന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്ക്, ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുവല്ലാത്ത എന്തത്ഭുതം നമ്മൾ കണ്ടാലും ശരി, അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും ഒരു ശക്തിക്ക് മുമ്പിൽ ആരാധനാ സ്വഭാവമുള്ള ഒന്നും തന്നെ നമ്മിൽ നിന്ന് വരാൻ പാടില്ല, ഒന്നും വരാൻ പാടില്ല. കാരണം എന്താ? ഖുൽ ഹുവല്ലാഹു അഹദ്, അതാണ് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കണ്ടേ. എന്ത്?
എന്നാലും നമുക്ക് അവിടെ പോയപ്പോ ഗുണം കിട്ടിയല്ലോ. നമ്മളെ പ്രശ്നം ഇവൻ വരികയാണ്, ആര്? ശൈത്താൻ. ഓനാന്ത് തരിക. ആ എന്നാലും കിട്ടിയല്ലോ. ഏ നമ്മളൊന്ന് പോയി നോക്കാന്നേ. ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയില്ലേ, പോണ വഴിയില്ല, ഒന്ന് കേറി നോക്കാന്നേ. വരരുത്, കാരണം ഹുവല്ലാഹു അഹദ്. അതാണ് അഹദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അഹദ്. അഹദുൻ ഫീ ദാതിഹി, അല്ലാഹുവിന്റെ ദാത്ത് പോലെ, അല്ലാഹുവിന്റെ തടി പോലെ വേറൊരു തടി അങ്ങനത്തെ ഇല്ല. അഹദുൻ ഫീ സിഫാതിഹി, വേറല്ല. അല്ലാഹുവിന്റെ സിഫത്തുകൾ വേറല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ട്ടോ പറയണേ. ഇതൊന്നും ഇല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവൂല, ഇതൊന്നും ഇല്ലാതെ ആവൂല. അതുകൊണ്ടാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിച്ചത് എങ്ങനെയെന്ന് അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു മിഫ്താഹുൽ ജന്ന ലികുല്ലി മിഫ്താഹിൻ അസ്നാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലാണ്. എല്ലാ താക്കോലും എടുത്ത് നോക്കേണ്ടി എന്തുണ്ടാവും? താക്കോൽ നിങ്ങളെ കയ്യിൽ ഒന്നെടുത്ത് നോക്കി, കുറെ പല്ലുകൾ ഉണ്ടാവും. ഇരുമ്പിന്റെ കഷ്ണം കൊണ്ട് തുറക്കുവോ? തുറക്കൂല. ഈ പല്ലിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ തുറക്കുവോ? ഇത് ഇതിൻ്റെ അല്ലാന്നാ പറയാ. ഏ ഈ വണ്ടി ഇതിന് പറ്റൂല, ഒരേ കമ്പനിയാണത്. പക്ഷെ ആ വണ്ടിന്റെ താക്കോൽ ഇതിന് പറ്റൂല. സുബ്ഹാനല്ലാഹ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മിഫ്താഹുൽ ജന്നയാണ്. പക്ഷേ എന്ത് വേണം? ആ മിഫ്താഹിന് അസ്നാനുകൾ വേണം, പല്ലുകൾ വേണം. ആ പല്ലുകളിലെ ഒന്നാമത്തേതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അതിലാണ് ഭയങ്കരമായ മായം വന്നിട്ടുള്ളത്, വരരുത്. അപ്പൊ അഹദുൻ ഫീ ദാതിഹി, അഹദുൻ ഫീ സിഫാതിഹി, അഹദുൻ ഫീ സിഫാതിഹി, അഹദുൻ ഫീ അഫ്ആലിഹി. അള്ളാഹുവിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ ആർക്കും സാധിക്കൂല. പറ്റോ? ആ സാധിക്കൂല. നോക്ക്, മറഞ്ഞ വഴിയിലൂടെ അള്ളാഹുവല്ലാത്ത ഒന്നിൽ നിന്ന് എനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നത് പോലെയുള്ള വല്ലതും ലഭിക്കുമെന്ന ഒരു ചിന്ത നമ്മിൽ വന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ താക്കോലിന്റെ പല്ലെന്തായി? ചീത്തയായി, തുറക്കാൻ പറ്റില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു പറയണ്ടല്ലോ ഇനി. വഹ്ദഹു ലാ ശരീക ലഹു, ലാ ശരീക ലഹു. ഒന്നിലും നമ്മൾ ദാത്ത് പറഞ്ഞു, സിഫാത്ത് പറഞ്ഞു, അഫ്ആൽ പറഞ്ഞു. ലാ ഫീ ദാതിഹി ലാ ശരീക, പാർട്ണറില്ല അള്ളാഹ്ക്ക്, എന്തിലില്ല, ദാത്തിലില്ല. അള്ളാഹുവിന്റെ കൈ പോലെയാണ് എന്റെ കൈ എന്ന് ആരും പറയണ്ട, ആരും പറയണ്ട. യദുല്ലാഹി ഫൗഖ ഐദീഹിം, അള്ളാഹു തന്നെ പറഞ്ഞിരുന്നു നമ്മളോട്, അള്ളാഹുവിന്റെ കൈ അവരുടെയൊക്കെ കൈകളുടെ മുകളിലാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന് കൈ ഇല്ല എന്ന് ആരും പറയണ്ട. അങ്ങനെയാണ്. ഒരു കാലത്ത് നമ്മളൊക്കെ പഠിച്ച പുസ്തകത്തിൽ, മദ്രസിന് പഠിച്ച പുസ്തകത്തിലുണ്ടായത് കണ്ണില്ലാതെ കാണുന്നവനും ചെവിയില്ലാതെ കേൾക്കുന്നവനുമായ അള്ളാഹു. ഓ അങ്ങനെ അള്ളാഹ്ക്ക് കണ്ണുണ്ട് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാ? പിന്നെ നമ്മൾ അള്ളാഹിനെ പറ്റി പറയാ കണ്ണില്ലാതെ പാടില്ല. അള്ളാഹ്ക്ക് കണ്ണുണ്ട്, പക്ഷെ അതെങ്ങനെയല്ല നമ്മുടെ കണ്ണുപോലെ. അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്. അള്ളാഹു കാല് വെക്കണത് പറഞ്ഞില്ലേ നരകത്തിൻ്റെ മേലെ കാല് വെക്കണത്? റസൂലുള്ള പറഞ്ഞില്ലേ അവസാനം ഇനിയുണ്ടോ ഇനിയുണ്ടോ എന്ന് ചോദിക്കുക. ഹൽ മിൻ മസീദ്, നരകത്തിന് മതിയാണല്ലോ കിട്ടിയിട്ടേ. നരകത്തിൻ്റെ ഇന്ധനം രണ്ടെണ്ണമാണല്ലോ, അൽ മനുഷ്യനും പാറകളും കല്ലുകളുമാണ്. എത്ര കിട്ടിയിട്ടും മതിയാണല്ലോ. അപ്പൊ ചോദിക്കുക, അപ്പൊ അള്ളാഹു താല അവസാനം അള്ളാഹിന്റെ കാലിങ്ങനെ വെക്ക നരകത്തിൻ്റെ മീതെ. അപ്പൊ മൂപ്പർ ഓക്കെ മതിയെന്ന്, കാലുണ്ട് അള്ളാഹ്ക്ക്. ഇപ്പൊ കാലില്ലാതെ കണ്ണില്ലാതെ എന്നൊന്നും ആരും പറയരുത്, അതൊക്കെ അബദ്ധമാണ്.
അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ അങ്ങനെയുള്ള ഒന്നും നമുക്ക് അള്ളാഹുവിൻ്റെ ദാത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ വരരുത്. അള്ളാഹുവിൻ്റെ സിഫാത്തിൽ ശരിക്കില്ല, സിഫാത്തിൽ ശരിക്കില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയും അള്ളാഹു ഗഫൂറാണ് എന്ന് വെച്ചാൽ അള്ളാഹു പൊറുക്കുന്നവനാണ്. നമുക്ക് പറയാം ഞാനും ഗഫൂർ തന്നല്ലേ, ഞാനും നിങ്ങളോട് പൊറുത്തിട്ടില്ലേ, ഉണ്ടാകാം. പക്ഷേ അള്ളാഹു പൊറുക്കുന്നത് പോലെ പൊറുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു ഉദാഹരണമാണ്, ബാക്കി എല്ലാ സിഫത്തും അങ്ങനെ വെച്ച് നിങ്ങൾ നോക്കിക്കോ. മൂന്നാമത്തേത് അഫ്ആലുകളാണ്. അള്ളാഹുവിൻ്റെ ഫിഅലുകളിൽ ശരിക്കില്ല. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി മനുഷ്യ ശരീരത്തിൽ അണ്ഡവും ബീജവും ഉണ്ടാക്കി. നിങ്ങളൊന്ന് ഉണ്ടാക്ക്, നിങ്ങൾ കുറേ മെനക്കെട്ട് നോക്കിയല്ലോ, എന്തൊക്കെയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആടോ കോഴിയോ ഒക്കെ ഉണ്ടാക്കി നോക്കിയല്ലോ മനുഷ്യൻ അല്ലേ. അതാണ് ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു. ഇനി പറയണ്ടല്ലോ, നമ്മൾ മലീകഹു എന്ന് വിശദീകരിച്ചപ്പോൾ മുൽക്ക് പറഞ്ഞല്ലോ, അതന്നെ ലഹുൽ മുൽക്കു. വലഹുൽ ഹംദു, വലഹുൽ. നമുക്ക് നമ്മളൊരു പ്രശ്നമാണത്, എല്ലാവരും നമ്മൾ സ്തുതിക്കും, താങ്ക്സ്, ഓ നമ്മൾ ചെയ്തത് ഭയങ്കര ഉപകാരമായി, നിങ്ങളോട് ഭയങ്കര അതുണ്ട് ഇതുണ്ട് എന്ന് പറയും. പക്ഷെ ആരെ മാത്രമല്ല, അള്ളാഹുവിനോട് മാത്രമല്ല. വല്ലാത്തൊരു അത്ഭുതമാണ്, മാറണം നമ്മൾ. ഇതാണ് ഈ ദിക്ര്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. അവസാനം നോക്ക്, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നിങ്ങൾ പറയല്ലേ നടക്കൂല, നടക്കും, നടക്കും. നിങ്ങളെ ആരാണ് വിശ്വസിപ്പിച്ചത്? നിങ്ങളുടെ ആ രോഗം സുഖമാവൂല എന്ന് ആരാ വിശ്വസിപ്പിച്ചത്? ഇവനാ. ആര്? രണ്ട് ശത്രുക്കൾ നമ്മൾ പറഞ്ഞ് രണ്ടാളും അതിൽ തുല്യരായിരിക്കും. രണ്ടാളും നമ്മളെ ശത്രുക്കളാണ്, നഫ്സായാലും ഷൈത്താനായാലും. നമ്മളെന്ന് വിശ്വാസം എന്താ? വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അതിനല്ലേ മൂസാ നബി കാണിച്ചെന്ന്, ഏയ് മൂസാ നബി കാണിച്ചെന്നത് അതല്ലേ, യൂനുസ് നബി കാണിച്ചെന്നത് അതല്ലേ, ഇബ്രാഹിം നബി കാണിച്ചെന്നത് അതല്ലേ. എന്താ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്? അല്ലെ, മൂസാ നബിയുടെയും യൂനുസ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും കഥ പറഞ്ഞിട്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത് കദാലിക നുൻജിൽ മുഅ്മിനീൻ, കദാലിക നുൻജിൽ, ഇങ്ങനെയാണ് മുഅ്മിനികളെ ഒക്കെ നമ്മൾ രക്ഷപ്പെടുത്തുക എന്ന് ആരാ പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് എന്താ നമുക്ക് ബോധ്യമാകാത്തത്? ഇന്നല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് ഒരാൾ പറഞ്ഞാൽ, ഫി യൗമിൻ, ഒരു ദിവസം, മിഅത മറ എത്ര, നൂറ് തവണ പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? നബി പറയാണ്, ഒന്ന്, കാനത്ത് ലഹു അദൽ അശ്ര റിഖാബ്, പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അവനുണ്ട്. നമ്മളെ വിഷയമല്ലേ, എക്സ്ട്രീം നമ്മളെ വിഷയത്തേക്ക് വരുന്നുള്ളൂ. രണ്ട്, കുതിബത്ത് ലഹു മിഅത്തു ഹസന, നൂറ് നന്മകൾ അവൻ്റെ രേഖയിൽ എഴുതപ്പെടും. എന്ത് നന്മ? അത് ദിക്കറിൻ്റെ ശക്തി അനുസരിച്ചായിരിക്കും ആ നന്മയുടെ രൂപം. അതാണ് അതുകൊണ്ടാണ് നമ്മൾ ദിക്കർ ഇങ്ങനെ പറയുന്നത്. എത്ര ദിക്കർ വന്നോ അതിനനുസരിച്ചാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴല്ല ചെല്ലണ്ടല്ല ലാഹുന ശരിക്കർ, എത്ര ഓർമ്മല്ല, അതൊന്നുമല്ല. ദിക്കറിൻ്റെ ശക്തി എത്രയാണോ, ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ഇലാഹ് എത്രയാണോ കയറി വരുന്നത്, വഹ്ദഹു എന്ന് പറയുമ്പോൾ അത് എത്ര വരുന്നുണ്ടോ, ലാ ശരീക ലഹു എന്ന് പറയുമ്പോൾ അത് എത്ര സ്വാധീനിക്കുന്നുണ്ടോ, വഹു ലഹുൽ മുൽക്കു എന്ന് പറയുമ്പം ഓ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. നോക്ക്, പണ്ട് ദിക്കർ ചൊല്ലിയിട്ട് ആളുകൾ വീഴുമായിരുന്നു. എങ്ങനെയാണ്? അതെ, ഇതിങ്ങോട്ട് സഹിക്കാൻ കഴിയില്ല. ലഹുൽ മുൽക്കു
വലഹുൽ ഹംദു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് 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 ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമാണത്. സുജൂദിലേക്ക് പോയി പോവും, പിന്നെ സുജൂദിൽ കിടന്നാ ചെല്ലി. അതാണ്, അതിനനുസരിച്ചാണ് എന്ത് ചെയ്ത. നമ്മൾ അവിടെയാണുള്ളത് രേഖയിൽ, ഇത് ഹസനത്തായി എണ്ണുക. എങ്ങനെയാണ്? എല്ലാവരും ഒരേ മാതിരി ആയിരിക്കോ? അല്ലേ, അല്ല അല്ല, വേറെ വേറെയാണ്. അത് ഈ ദിക്കറിൻ്റെ ശക്തി അനുസരിച്ചായിരിക്കും. രണ്ടെണ്ണം പറഞ്ഞേ, മൂന്നോ? രണ്ട്. മൂന്നാമത്തത്, മുഹിയത് അൻഹു മിഅത്ത് സയ്യിഅഹ്, അവൻ്റെ പത്ത് തിന്മകളെ മായ്ക്കപ്പെടും. സോറി, നൂറ് തിന്മകളെ മായ്ക്കപ്പെടും. ഡിലീറ്റ്. ഏതാ ഡിലീറ്റ് ആയ? അതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ദിക്കറിൻ്റെ ശക്തി എത്രയാണോ ആ ശക്തിയിലുള്ള തിന്മയാണ് എന്താക്ക? ഡിലീറ്റ് ആയ. നമ്മൾ ആഗ്രഹിക്കും എന്ത്? ഞാൻ ചെയ്ത വലിയ തെറ്റുകളൊക്കെ ആദ്യം ഒന്ന് ഒഴിവാക്കി കിട്ടണം. വേണോ? വേണമെങ്കിൽ ദിക്കറ് ശക്തമാകണം. ദിക്കറ് ശക്തമാകുക എന്ന് പറഞ്ഞാൽ ഒച്ചയല്ല, ഹൃദയത്തിൻ്റെ ശബ്ദം ശക്തമാകണം. ഹൃദയത്തിൻ്റെ ശബ്ദം ശക്തമാകണം. ഹൃദയത്തിൻ്റെ ശബ്ദം. ഓ, അതുകൊണ്ടാണല്ലോ ഖുർആൻ വിക്രി ചെല്ലുന്ന രീതി പറഞ്ഞപ്പോൾ പറഞ്ഞത് തദർറുഅൻ വഖുഫിയ. തദർറുഅൻ വഖുഫിയ, രഹസ്യമാകണം, വിനയത്തോടുകൂടിയാകണം. രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇയാളറിയണം. രഹസ്യം കാത്തു സൂക്ഷിക്കുന്നത് എവിടെയാണ്? മൂപ്പരറിയണം. മൂപ്പരറിയാത്ത വിക്രി വിക്രല്ല, ഹൃദയം അറിയണം. മനസ്സിലായില്ലേ? ഓക്കെ, മൂന്ന്. നാലാമത്തേത്, അതാണ് നമ്മുടെ വിഷയം. വഖാനത് ലഹു ഹിർസം മിനശ്ശൈത്താനി യൗമഹു ദാലിക ഹത്താ യുംസി. അവൻ്റെ ആ ദിവസം, അവന് വൈകുന്നേരമാകുന്നത് വരെ, രാവിലെയാണിത് ചൊല്ലിയതെങ്കിൽ വൈകുന്നേരമാകുന്നത് വരെ ശൈത്താനിൽ നിന്നുള്ള സംരക്ഷണമായിരിക്കും ഇത്, ആ ദിവസം മുഴുവൻ. എന്താ ചെയ്യേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ. എങ്ങനെ ചൊല്ലാ? പ്രാക്ടിക്കലാണോ നോക്കണ്ടേ? എന്നു ചൊല്ല, സമയമുണ്ടാവോ? ഉണ്ടാവില്ല. അതുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ദിക്കർ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് വിശദീകരിക്കണം. അതും കൂടി കേട്ടോളി. അദ്ദേഹം പറയുന്നു, വല്ലാഹിറു ഇത്ലാഖുൽ ഹദീസ് അന്നഹു യഹ്സലു ഹാദൽ അജ്റൽ മദ്കൂറ ഫീ ഹാദൽ ഹദീസ്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ ഹദീസിൽ പറഞ്ഞ ഈ പ്രതിഫലം നമുക്ക് കിട്ടുന്നത്, ലിമൻ ഖാല ഹാദ തഹ്ലീൽ. തഹ്ലീൽ ഈ ദിക്കറിന്റെ പേരാണ്. തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതുകൊണ്ട് ഈ തഹ്ലീൽ ചൊല്ലുന്നവൻ, മിഅത്ത മറ, നൂറ് പ്രാവശ്യം ചൊല്ലുന്നവനാണ് കിട്ടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഫി യൗമിഹി, അവൻ്റെ ഒരു ദിവസം. ഇനി കേട്ടോ, സവാഉൻ ഖാലഹ മുതവാലിയ, അവന് തുടർച്ചയായി വേണമെങ്കിൽ അത് ചെയ്യാം, അതും ഔ മുതഫരിഖ ഫീ മജാലിസ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ അവൻ്റെ അവസ്ഥകളിൽ അവന് അത് ചൊല്ലാം, അതും സമമാകുന്നു. മനസ്സിലായിണ്ടാവുമല്ലോ അല്ലേ? പക്ഷേ ഒക്കെ ചിന്തിക്കേണ്ട എന്നുവെച്ചാൽ, എണ്ണം തികക്കാൻ ആരും ധൃതിപ്പെടരുത്. എണ്ണം തികക്കാൻ ആരും ധൃതിപ്പെടരുത്. ധൃതിപ്പെടേണ്ടത് എന്തിനായിരിക്കണം? ഹൃദയത്തിൽ ദിക്ര് വരാനായിരിക്കണം. മനസ്സിലായില്ലേ? എണ്ണം തേക്കാനല്ല ധൃതി ഉണ്ടാകണം. അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞതരാം ഇനി അടുത്ത്. മനസ്സിലായല്ലോ? അങ്ങനെ രണ്ടായാലും, ഔ ബാലിഹ അവ്വലിൻ നഹാർ, അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. അപ്പോൾ അതിൽ ചിലത് പകലിന്റെ ആദ്യ ഭാഗത്താകാം, വ ബാലുഹ ആഖിറഹു, അല്ലെങ്കിൽ ചിലത് പകലിന്റെ അവസാന സമയത്താകാം, രാത്രിയാകാം. ഇനിയാണ്
നേരി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നമ്മളോടുള്ള സ്നേഹം കാണണം നിങ്ങൾക്ക്. അല്ലാ, നബിയോളം നമ്മളോട് സ്നേഹമുള്ള ഒരാളുമില്ല. നിങ്ങൾ ആരും വിശ്വസിക്കണ്ട കേട്ടോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്നൊന്ന്, ഒറ്റ പെണ്ണും വിശ്വസിക്കണ്ട, ഭർത്താവിനാണ് എന്നോട് ഭയങ്കര സ്നേഹം കേട്ടോ. അടുത്ത ഹദീസ്, മൻ ഖാല, ഇതേ ദിക്റാണ്, ഏത്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, മൻ ഖാല ഇദാ സല്ല സുബ്ഹ്, സുബ്ഹ് നമസ്കരിച്ചിട്ട് ഒരാൾ ഇത് ചൊല്ലിയാൽ, ഏതാന്ന് പറയണ്ടല്ലോ ഇനി, അശറ മറാദിൻ, പത്ത് തവണ ചൊല്ലിയാൽ. നേരത്തെ നമ്മൾ നാലെണ്ണം പറഞ്ഞില്ലേ, അത് നാലു കിട്ടും. നൂറത്രേ പത്തായി. എന്താ അതുപോലെ, വഇദാ ഖാലഹ ബഅദൽ മഗ്രിബി, മഗ്രിബിന് ശേഷവും പത്ത് തവണ ഇത് ചൊല്ലിയാൽ. നേരത്തെ എന്താ പറഞ്ഞ്, അത് നാലും കിട്ടും. റസൂലിൻ്റെ സ്നേഹമാണ്. നൂറ് എത്രയാക്കി തന്നു, പത്താക്കി തന്നു. എന്തിനാണെന്നറിയോ, ദിക്റാകാനാ, എണ്ണം തേക്കാനല്ല. ഇപ്പം ദിക്റൊക്കെ മെഷീൻമലായല്ലോ, ഏയ് ചൈനക്കാരൻ കണ്ടുപിടിച്ച മെഷീനുമലായി. എന്ത് ദിക്ർ, എന്തോ ഒരു ആദാവിലേക്ക് എത്തിയത്. രണ്ട് ഫിത്തനകളുണ്ട് ദിക്റിൽ, ഒന്ന് ഈ മെഷീനാണ്, രണ്ടാമത്തേത് തസ്ബീഹ് മാലയാണ്. ഇത് രണ്ടും ഫിത്തനയാണ്. എന്താ കാരണം എന്നറിയോ, അത് ഭയങ്കര, അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ആരോടും ദേഷ്യമൊന്നും പിടിക്കണ്ട കേട്ടോ ഇത് പറയുമ്പോൾ, മനസ്സിലായില്ലേ. കാരണം ഇതൊക്കെ വ്യാപകമായിട്ടുണ്ട്, ഈ രണ്ട് സാധനവും വ്യാപകമായിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ചില ആൾക്കാർക്ക് ദിക്ർ തന്നെ വരുന്നില്ല. നേ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്നറിയോ, ദിക്ർ ചൊല്ലേണ്ടത് നിങ്ങൾ വിരലുകളെ കൊണ്ടാ. ആ അതിന് കാരണം നബി പറഞ്ഞു, ലി അന്നഹുന്ന മുസ്തൻതഖാതുൻ, ഈ വിരലുകൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഒരു വലിയ വിഷയമാണ് അതൊക്കെ. എന്താ ഈ വിരലിൻ്റെ സംശയം, എന്തുകൊണ്ടായിരിക്കും ആലോചിക്കുക. ഈ വിരലിന് അള്ളാഹു നിശ്ചയിച്ച ഡിവൈഡിങ് സിസ്റ്റങ്ങൾ കണ്ടില്ലേ, എന്ത് സുഖമായിട്ടാണ് നമ്മൾ 33 പ്രാവശ്യം ചെല്ലണത്, ഇങ്ങനെ മനുഷ്യ ചെല്ലണത്. ഓക്കെ, ഈ വിരല് അങ്ങനെയാണ് കണക്കാക്കി, മൂന്ന് ഭാഗമായിട്ട് ഇതിനെ വേർതിരിച്ചിട്ടുണ്ട് ഒരു വിരലിനെ. എന്നിട്ട് ആ വിരലിലേക്ക് ഇങ്ങനെ പോകാൻ അവസരം, അങ്ങനെ ചെല്ലണം. ഇനി ഇങ്ങനെ ചെല്ലണേ, ഓക്കെ, ണ്ട്. ഇനി കേട്ടോ മൂന്നാമത്തത്, അതാണ് അതിലേറെ അത്ഭുതം. അപ്പോൾ സുബ്ഹിയുടെ ശേഷം പത്ത് പ്രാവശ്യം, മഗ്രിബിന് ശേഷം പത്ത് പ്രാവശ്യം. നോക്കൂ, എല്ലാവരും ശ്രദ്ധിച്ചോ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഈ വിഷയത്തിൽ, സുബ്ഹിയും മഗ്രിബും നിസ്കരിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ ദിക്റുകളും, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ഇതാണ് പത്ത് പ്രാവശ്യം മഗ്രിബിനും. ഒന്ന്, രണ്ടാമത്തേത് എല്ലാവരും ശ്രദ്ധിച്ചോ, സുബ്ഹി നമസ്കരിച്ച ഇരിപ്പിൽ നിന്ന്, ഇരിപ്പിൽ നിന്ന് ഈ പത്തെണ്ണം തീരാതെ എഴുന്നേൽക്കരുത്. അതാണ് അതിലുള്ള സുന്നത്ത്. ഇതൊക്കെ ഹദീസുകളിൽ വന്നതാണ്. ഇമാമായാൽ പോലും ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ. ഇമാമ് സാധാരണ തിരിഞ്ഞിരിക്കലുണ്ടല്ലോ, ആ തിരിഞ്ഞിരിക്കൽ പോലും എന്തിനു ശേഷമായിരിക്കണം, ഈ പത്ത് കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ഇനി കേട്ടോ അതിലേക്കാണ് അത്ഭുതം. അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് തന്ന അത്ഭുതമാണ്, അള്ളാഹുവിന് നാം ഹംദ് പറയേണ്ട അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ ഖാല ഹീന യുസ്ബിഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര തവണ, ഒറ്റത്തവണ. നൂറ് പത്തായി, പത്ത് എന്തായിട്ടുണ്ട്, ഒന്നായിട്ടുണ്ട്. എന്ത് കിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട, വല്ലതും കുറഞ്ഞോ, എന്നല്ല. കാന ലഹു കഅദലി റഖബതിൻ മിൻ വലദി ഇസ്മായിൽ വകതബ ലഹു ബിഹാ അശറ ഹസനാത്, പത്തെണ്ണം എഴുതി. വഹത്ത അൻഹു ബിഹാ അശറ സയ്യിആത്, പത്ത് തിന്മകൾ ഡിലീറ്റ് ചെയ്തു. വറുഫിഅത ലഹാ ബിഹാ അശറ ദറജാത്, പത്ത് ഗ്രേഡുകൾ അവൻ ഉയർത്തി.
ഇനി നമ്മുടെ വിഷയം വകാന ഫി ഹിർസിൻ മിനശ്ശൈത്താൻ ഹത്താ യുംസി. രാവിലെയാണ് പറഞ്ഞതെങ്കിൽ വൈകുന്നേരം വരെ ഷെയ്ത്താന്റെ ഷെറിൽ നിന്ന് അവന് സെക്യൂരിറ്റി നൽകുകയും ചെയ്യും. എത്ര തവണ? ഏ, ഒരു തവണ. മനസ്സിലാകണ്ടല്ലോ എന്താന്നുള്ളത്. ആ ഒരു തവണ എന്തായിരിക്കണം? ദിക്കറായിരിക്കണം, വാക്കുകളാകരുത് എന്നർത്ഥം. സമയമേഖല ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തീരൂല. പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഈ ദിക്കറിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല മനസ്സിലാക്കാനും മനസ്സിലാക്കിയതുകൊണ്ട് അമൽ ചെയ്യാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുറ നമ്മുടെ ഒരു സഹോദരൻ ഉമർക്ക സുഖമില്ലാതെ കിടക്കണം. എല്ലാവരും ദുആ ചെയ്യണം, അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഷിഫ നൽകുമാറാകട്ടെ. എത്തിനോ? സുബ്ഹാനല്ലാഹ്. വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തെ കാണുന്നത് സ്ട്രോക്കായിട്ടാ. ബുക്ക്, ആ ബുക്ക് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ദിക്കറിൻ്റെ ബുക്ക് വേണമെങ്കിൽ ആരുത്തെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് ഇത്രയും പെട്ടെന്ന് ഷിഫ നൽകുമാറാകട്ടെ. നമ്മളിലുള്ള എല്ലാ രോഗികൾക്കും അള്ളാഹുവെ സമാധാനവും സബറും നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ. റഹ്മർ റഹീമിനായ റബ്ബേ, നിൻ്റെ സംസാരം നിൻ്റെ കിതാബ് ബോധ്യമാകാനും ഹൃദയത്തിലെത്താനും ഞങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഈ പ്രവർത്തനം ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين، والحمد لله رب العالمين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.